ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ജപമാലയെയും പരിശുദ്ധ മലയത്തെയും പറ്റിയാണ്. പരിശുദ്ധ മലയത്തിൻ്റെ നേർക്കുള്ള ഭക്തി, സ്നേഹ, ബഹുമാനങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് തിരുസഭയിൽ സർവ്വപ്രധാനമായ സ്ഥാനം ജപമാലയ്ക്കാണ്. ഒക്ടോബർ മാസം ജപമാല മാസമായി കത്തോലിക്ക സഭ ആചരിച്ചു പോരുന്നു. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ സുനഹ ദോസിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. സഭയിൽ എല്ലാ കാലത്തും നിലനിന്നു പോന്നിട്ടുള്ള മാതാവിനോടുള്ള വണക്കം മനുഷ്യാവതാരം ചെയ്ത പുത്രനും തൻ്റെ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും നൽകുന്ന ആരാധനയിൽ നിന്ന് വ്യത്യസ്തമാണ്. എങ്കിലും മാതാവിനോടുള്ള വണക്കം ഈ ആരാധനയ്ക്ക് സഹായമാകുന്നു എന്നുള്ളതാണ് സത്യം. ജപമാല ഭക്തിയുടെ സുദീർഘമായ ചരിത്രം ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും ലോകത്തിന് തന്നെയും അത്ഭുതവഹമായ പരിവർത്തനങ്ങൾ വരുത്തിയതായിട്ട് കാണുവാൻ സാധിക്കും. ക്രിസ്തീയ സത്യങ്ങളെപ്പറ്റിയുള്ള ധ്യാനാത്മകമായ വലിയൊരു വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ് ജപമാല. അർപ്പണത്തിലൂടെ സംഭവിക്കുന്നത് 13-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഡൊമിനിക് തുടങ്ങി വെച്ച ഒരു ഉത്കൃഷ്ട പ്രാർത്ഥനയാണ് ജപമാല. യേശുവിനെയും അവിടുത്തെ വത്സല മാതാവിനെയും കുറിച്ച് ഭക്തി പ്രകടനങ്ങളിൽ ജപമാലയ്ക്ക് പ്രമുഖ സ്ഥാനം. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.